നാളെയാണ് ആ സുദിനം. ലോകമെമ്പാടുമുള്ള കോടാനുകോടി അയ്യപ്പ ഭക്തർ കാത്തിരിക്കുന്ന ഒരു സുദിനമാണ് നാളെ. കാരണം ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിന്മേൽ സുപ്രീംകോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് നാളെയാണ് വിധി പറയുന്നത്. നമുക്കറിയാം, ആദ്യത്തെ വിധി 2018 സെപ്റ്റംബർ 23-നും അതിനുശേഷം 2019 നവംബർ 19-നും ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന കോടാനുകോടി അയ്യപ്പ ഭക്തരാണ് നാളെ ആ ഒരു കൺക്ലൂഷന് വേണ്ടി ഒരു തീരുമാനം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പറയുന്നു. അതിനെ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ഭക്തിയോടുകൂടി, വളരെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നത്. കാരണം ഞാനും നിങ്ങളും എല്ലാ വിശ്വാസി സമൂഹവും ഇപ്പോൾ പ്രതീക്ഷയോടെ ഇരിക്കുന്നത് സ്വാമി അയ്യപ്പൻ്റെ വിശ്വാസ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ്. നമുക്കറിയാം, 9-അംഗ വിശാല ഭരണഘടനാ ബെഞ്ചിൽ കഴിഞ്ഞ തവണ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടെടുത്ത 2 ജഡ്ജിമാരില്ല എന്നത് കൂടി വളരെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ചന്ദ്രചൂഡും റോഹിൻഡൻ നരിമാനും ആ ഒരു ബെഞ്ചിലില്ല എന്നത് അയ്യപ്പ ഭക്തരുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും ഒക്കെ പ്രതീക്ഷ കൂട്ടുന്നു. ഒപ്പം തന്നെ ചീഫ് ജസ്റ്റിസായിട്ടുള്ള ബോബ്ഡെ, അദ്ദേഹം ഉൾപ്പെടുന്ന അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ച് സ്വാഭാവികമായും ഇവിടുത്തെ വിശ്വാസ സംരക്ഷണത്തിന് ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന കാര്യത്തിൽ നമുക്കും ഒരു വലിയ സംശയങ്ങളൊന്നുമില്ല. കാരണം അത്തരത്തിലുള്ള ഒരു നിലപാടൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള ജഡ്ജിമാരുടെ പൂർവ്വകാല ചരിത്രങ്ങൾ നമുക്കറിയാവുന്നത്. മാത്രമല്ല, ആ 9 അംഗങ്ങളിൽ 2 പേർ നേരത്തെ കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസുമാരായിട്ടുണ്ട്, നമ്മുടെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാരായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടറിയാം ശബരിമല എന്നത് ഭക്തരുടെ വികാരമാണെന്ന്, ശബരിമലയുടെ പ്രാധാന്യത്തെപ്പറ്റി അവർക്കറിയാം. ഒരുപക്ഷെ അവർ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുള്ള ആളുകൾ വരെയായിരിക്കാം. അതിനെപ്പറ്റി ആധികാരികമായി എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ദേവസ്വം ബോർഡിന് വന്നിട്ടുള്ള സർക്കാരിന് വന്നിട്ടുള്ള മനംമാറ്റം നമുക്കറിയാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, 2016 ദേവസ്വം ബോർഡ് നൽകിയ സത്യവാങ്മൂലം തന്നെ ഇപ്പോൾ തുടരാൻ അനുവദിക്കുന്നു. കാരണം ഇനിയൊരു പുതിയ സത്യവാങ്മൂലം നൽകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ദേവസ്വം ബോർഡ് കടുത്ത യുവതീ പ്രവേശന അനുകൂല നിലപാടിലായിരുന്നു കഴിഞ്ഞ വർഷമെങ്കിൽ ഇത്തവണ അത് മാറിയിരിക്കുന്നു. കാരണം ശബരിമലയിലെ അവസ്ഥ, ശബരിമല തീർത്ഥാടന കാലം വളരെ സുഗമമായി ഏതാണ്ട് പര്യവസാനത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, മണ്ഡലകാലം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ പോയി. ചില ആക്ടിവിസ്റ്റുകളൊക്കെ ചില പേടിപ്പീരുമായൊക്കെ വന്നെങ്കിലും അതൊന്നും നടന്നില്ല. പോലീസ് പറഞ്ഞു ഒരു രക്ഷയുമില്ല, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷയും ഒരുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ദേവസ്വം മന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞു ആക്ടിവിസം കാണിക്കാനുള്ള സ്ഥലമല്ല ശബരിമല എന്ന്. സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നും ഈ ആക്ടിവിസ്റ്റുകൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ അതൊരു ധർമ്മ വിജയമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും പറയുന്നു, പറഞ്ഞു വെക്കുന്നു, ഉറപ്പായും നാളത്തെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി അയ്യപ്പ ഭക്തരുടെ വികാരങ്ങൾക്കൊപ്പം നിൽക്കുന്നതായിരിക്കുമെന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഒപ്പം തന്നെ ഈ നാട്ടിലെ ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ ലോകത്തിൽ എമ്പാടുമുള്ള വിശ്വാസി സമൂഹത്തിന് ഒരു പ്രചോദനമാകുന്ന, ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു വിധിയായിരിക്കും നാളെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്, ലോകത്തെമ്പാടുമുള്ള കോടാനുകോടി അയ്യപ്പ ഭക്തർ വളരെ പ്രാർത്ഥനയോടെ, വളരെ ഭക്തിനിർഭരമായ അപേക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നാളെ സുപ്രീം കോടതി 9-അംഗ വിശാല ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിക്കായി.